നമസ്കാരം. രാജ്യത്തെ നിയമ സംവിധാനത്തിലുണ്ടായ മാറ്റം പ്രാവർത്തികമാകുന്നു. ക്രിമിനൽ നടപടിച്ചട്ടം, അതായത് CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് വിധി പറഞ്ഞ കേസാണെങ്കിലും ജൂലൈ 1-നോ ശേഷമോ ഫയൽ ചെയ്യുന്ന അപ്പീലുകൾക്ക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ നടപടിക്രമമാണ് ബാധകമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പോക്സോ കേസിൽ തന്നെ ശിക്ഷിച്ച് June 12 മഞ്ചേരി പ്രത്യേക കോടതി നൽകിയ വിധിക്കെതിരെ വേങ്ങര സ്വദേശി അബ്ദുൽ ഖാദർ അപ്പീൽ നൽകിയത് കഴിഞ്ഞ മാസം 10. എന്നാൽ 1-ാം തീയതി BNSS പ്രാബല്യത്തിൽ വന്നതിനാൽ CRPC പ്രകാരമല്ല അപ്പീൽ നൽകേണ്ടത് എന്ന് ജസ്റ്റിസ് PG അജിത് കുമാർ വ്യക്തമാക്കി. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ക്രിമിനൽ നടപടിക്രമ നിയമങ്ങളെ യോജിപ്പിച്ച് ഭേദഗതി വരുത്തി കാലാനുസൃതമായി പരിഷ്കരിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ്. 2023 August 8 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാരതീയ പൗര സുരക്ഷാ ബിൽ 2023 ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2023 December 12 ഭാരതീയ പൗര സുരക്ഷാ 2-ാം ഭേദഗതി ബിൽ 2023 ലോക്സഭയിൽ കൊണ്ടുവന്നു. 2023 December 20 ലോക്സഭയിൽ ഈ ബിൽ പാസാക്കി. 2023 December 21 രാജ്യസഭയിലും പാസാക്കി. 2023 December 25 രാഷ്ട്രപതിയുടെ അനുമതിയും നേടി. ഭാരതീയ നാഗരിക് സുരക്ഷയിലെ വ്യവസ്ഥകൾ ക്രിമിനൽ നടപടിക്രമങ്ങളെ ഏകീകരിക്കുകയും കൂടുതൽ സുതാര്യമാക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്തു. കുറ്റാരോപിതരായ വ്യക്തികളെ സംബന്ധിച്ചുള്ള പൗരാവകാശങ്ങൾ ഭരണഘടനാനുസൃതമായി സംരക്ഷിക്കുന്നതിനും അഭിഭാഷകനോട് നിയമോപദേശം തേടുന്നതിനും ന്യായയുക്തമായ വിചാരണയ്ക്കും പൂർണ്ണ സംരക്ഷണമാണ് നൽകുന്നത്. കുറ്റാരോപിതരുടെ മൗലിക അവകാശ സംരക്ഷണത്തിന് പുതിയ നിയമപരിഷ്കാരം കാരണമാകുന്നു. കുറ്റകൃത്യ വിചാരണാ നടപടിക്രമത്തിൽ കാലവിളംബം ഒഴിവാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും സാങ്കേതികവിദ്യയുടെ സഹായവും പ്രയോഗവും തെളിവെടുക്കുന്നതിലും കുറ്റകൃത്യങ്ങൾ വർഗീകരിക്കുന്നതിലും വന്നു. കേസുകളിൽ അറസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ കൂടുതൽ സുതാര്യവും സ്പഷ്ടവുമായി പ്രത്യേക സാഹചര്യങ്ങളിൽ കുറ്റാരോപിതരുടെ അവകാശങ്ങൾ വിപുലീകരിച്ചു. കുറ്റകൃത്യങ്ങളുടെ ശിക്ഷയിൽ വന്നിട്ടുള്ള വ്യത്യാസം അന്വേഷണ ഏജൻസികൾക്ക് കുറ്റാരോപിതരുടെ അവകാശങ്ങൾ അവഗണിച്ച് ജാമ്യം തടസ്സപ്പെടുത്തുന്നതിന് സാധ്യത കുറയ്ക്കുന്നു. ഗൗരവതരമായ കുറ്റകൃത്യങ്ങളിൽ പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും കൂടുതൽ അധികാരം നൽകി. അതേസമയം സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കാൻ നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. കുറ്റപത്രം ചുമത്തപ്പെട്ട കേസുകളിൽ കോടതികൾ സമയബന്ധിതമായി കേസുകൾ തീർപ്പാക്കുന്നതിനും വ്യവസ്ഥ വന്നു. CRPC 484 വകുപ്പുകൾ ഉണ്ടായിരുന്നത് 531 വകുപ്പുകളായി ഉയർത്തി 160 വകുപ്പുകൾ മാറ്റം വരുത്തി. 22 വകുപ്പുകൾ ഒഴിവാക്കി. പുതുതായി 8 വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം മറ്റ് വ്യവസ്ഥകൾ കൂടുതലായി ഉൾപ്പെടുത്തിയും ഭാരതീയ ന്യായ സംഹിത 39 അധ്യായങ്ങളിലായി പുതിയ കാലത്തിനനുസരിച്ചാണ് മാറ്റപ്പെട്ടത്. 0 FIR, EFIR സംവിധാനങ്ങൾ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് കൂടുതൽ കരുത്തു പകരുന്നതും അതോടൊപ്പം വ്യക്തികളെ സംബന്ധിച്ച് അത് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതുമാണ്. പരാതിക്കാർക്ക് പോലീസ് സ്റ്റേഷന്റെ സഹായമില്ലാതെ തന്നെ FIR ഈ രജിസ്റ്റർ ചെയ്ത് പിന്നീട് Section 173(2) പ്രകാരം പോലീസിൽ നിന്ന് FIR നമ്പർ ഇട്ട് കോപ്പികൾ കൈപ്പറ്റുന്നതിനും ചാർജ് ഷീറ്റ് ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പ് ലഭിക്കുന്നതിനുള്ള അവകാശവും കൊണ്ടുവന്നു. രാജ്യത്ത് എവിടെ നിന്നും ഏത് കുറ്റകൃത്യത്തിനും Section 173(1) പ്രകാരം 0 FIR വഴി കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് കൂടുതൽ നിയമപരിരക്ഷയ്ക്കും വഴിയൊരുക്കും. കേസിൽ വിചാരണയും വിധിയുമുണ്ടായത് CRPC പ്രകാരമായതിനാൽ അപ്പീലിലും CRPC ബാധകമാകുക എന്നും നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. എന്നാൽ അപ്പീൽ നൽകിയത് BNSS പ്രാബല്യത്തിലായ ശേഷമായതിനാൽ CRPC അല്ല ബാധകമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഏത് വ്യവസ്ഥ പ്രകാരമാണോ നടപടി തുടങ്ങിയത് അതനുസരിച്ചത് പൂർത്തിയാക്കും. BNSS നിലവിൽ വന്ന ശേഷവും പഴയ നടപടി തുടരുന്നു എങ്കിൽ അത് പൂർത്തിയാക്കുക CRPC പ്രകാരമാണ്. വിധി വന്നത് July 1 മുൻപോ ശേഷമോ ആയിരിക്കാം. എന്നാൽ അപ്പീൽ നൽകുന്നത് July 1 ശേഷമോ ആണെങ്കിൽ BNSS ബാധകമാകും. കഴിഞ്ഞ 11-ാം തീയതി നൽകിയ ഒരു വിധിയിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയും ഇതേ നിലപാടെടുത്തത് ജസ്റ്റിസ് അജിത് കുമാർ ഈ ഒരു കേസിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.